അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യൻ്റെ ആത്യന്തിക ലക്ഷ്യം സ്വർഗമാണല്ലോ. ആ സ്വർഗം ലഭിക്കുവാൻ നമ്മെ സൃഷ്ടിച്ച നാഥൻ കുറേ കർമ്മങ്ങൾ നിർവഹിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സക്കാത്ത്. നമസ്കാരം ഉറപോലെ നിർവഹിക്കുന്ന പലരും ഈ സക്കാത്തിനെ മറന്നുപോകുന്നു. സക്കാത്തിനെ കുറിച്ച് നാം വിശദമായി അറിയേണ്ടതുണ്ട്. പണ്ഡിതനും സക്കാത്ത് തത്വവും പ്രയോഗവും എന്ന പുസ്തകത്തിൻ്റെ രചയിതാവുമായ അബ്ദുള്ള ഹസൻ ഇന്ന് നമ്മോടുകൂടെയുണ്ട്. സക്കാത്തിനെ കുറിച്ച് വിശദമായ വിവരം അദ്ദേഹം നമ്മളുമായി പങ്കിടുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സ്വലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അത്താഹിരീൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ. ഇസ്ലാമിലെ അതിപ്രധാനമായ ഒരു ആരാധനാ കർമ്മമാണ് സക്കാത്ത്. സക്ക എന്ന പദത്തിന് പ്രധാനമായി രണ്ടർത്ഥമുണ്ട്. ഒന്ന് ശുദ്ധീകരണം എന്നാണ്, മറ്റൊന്ന് വർദ്ധനവ് എന്നാണ്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ സക്കാത്ത് കൊടുക്കാതിരിക്കുമ്പോൾ അവൻ്റെ സമ്പത്തിൽ അന്യരുടെ അവകാശങ്ങൾ കലർന്നു പോകുന്നു. അന്യരുടെ അവകാശങ്ങൾ കലർന്ന സമ്പത്ത് ശുദ്ധമല്ല. അത് ശുദ്ധമാക്കണമെങ്കിൽ അതിൽ നിന്ന് അവരുടെ അവകാശങ്ങൾ കൊടുത്തു തീർക്കുക തന്നെ വേണം. ആ അർത്ഥത്തിൽ സക്കാത്ത് ശുദ്ധീകരണമാണ്. പിന്നെ സമ്പത്ത് ശുദ്ധീകരണമാകുന്നത് പോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സും ശുദ്ധമാകണമെങ്കിൽ അവൻ്റെ കയ്യിലുള്ള സമ്പത്ത് മറ്റുള്ളവരുടെ അവകാശങ്ങളൊന്നും കലരാത്തതാവണം. എന്നാലേ അവൻ്റെ മനസ്സും ശുദ്ധിയാവുകയുള്ളൂ. ഈ രണ്ടർത്ഥത്തിലും സക്കാത്ത് കൊടുത്താൽ മാത്രമേ വ്യക്തിയും അവൻ്റെ സമ്പത്തും ശുദ്ധമാകുന്നുള്ളൂ. വർദ്ധനവ് എന്നാണ് മറ്റൊരർത്ഥം. വർദ്ധനവ് എങ്ങനെയാണ്? കൊടുക്കുമ്പോൾ കുറയുകയല്ലേ ചെയ്യുക എന്ന് ചിന്തിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരിക്കുന്നു, മാ നഖസത്ത് മാലും മിൻ സദഖ. ദാന ധർമ്മങ്ങൾ കൊണ്ട് ഒരു ധനവും ചുരുങ്ങിയിട്ടില്ല. ധർമ്മം ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ ചുരുങ്ങും, പക്ഷേ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം അതിൽ ലഭിക്കും. അതുകൊണ്ട് അവന് മറ്റു മാർഗത്തിലൂടെ വർധനവുണ്ടാകും. കാരണം സമ്പത്ത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല ഒരാളുടെയും കയ്യിൽ വരുന്നത്. ആളുകൾ ചിലപ്പോൾ ധരിക്കും, എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പ്രയാസപ്പെട്ട് ഞാൻ നേടിയെടുത്തത് എന്നൊക്കെ, എൻ്റെ ധനം എന്നൊക്കെ ഓരോരുത്തർ അഹങ്കരിക്കും. സത്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഓരോരുത്തരുടെയും കയ്യിൽ വെച്ചു കൊടുക്കുന്നതാണ് സമ്പത്ത്. മനുഷ്യൻ മോഹിക്കുന്നതൊക്കെ അവന് കിട്ടുന്നില്ല, അള്ളാഹു വിധിച്ചതേ അവന് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അവൻ്റെതാണ് സമ്പത്ത് എന്ന് വിചാരിക്കുന്നത് ശരി തന്നെയല്ല. സമ്പത്ത് അതുകൊണ്ട് ഒരുത്തൻ ചെലവഴിച്ചാൽ അള്ളാഹു അവന് കൂടുതൽ ബറക്കത്ത് നൽകും, വർദ്ധനവ് നൽകും എന്ന് അള്ളാഹു തന്നെ അറിയിച്ചതാണ്, പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ നരകത്തിലെത്തിയിരിക്കുന്നു, അവരുടെ കൂട്ടുകാർ സ്വർഗത്തിലാണ്. സ്വർഗവാസികളായ ഈ കൂട്ടുകാർ നരകവാസികളായ കൂട്ടുകാരോട് ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് നരകത്തിലെത്തിയത്? മാ സലകക്കും ഫീ സഖർ. കാലു, അതിൽ അവരുടെ മറുപടി, ലം നക്കു മിനൽ മുസല്ലീൻ വലം നക്കു നുത്ഇമുൽ മിസ്കീൻ. ഞങ്ങൾ രണ്ട് കുറ്റം ചെയ്തു. ഒന്ന്, ഞങ്ങൾ അള്ളാഹുമായുള്ള ബന്ധം വിച്ഛേദിച്ചു, നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. മറ്റൊന്ന്, ഞങ്ങളുടെ സഹജീവികളോടും പാപങ്ങളോടുമുള്ള ബന്ധവും ഞങ്ങൾ വിച്ഛേദിച്ചു, അഗതികൾക്ക് ആഹാരം കൊടുക്കാറുണ്ടായിരുന്നില്ല. ഈ രണ്ട് ബന്ധങ്ങളും
വളരെ പൂർണ്ണമായ രൂപത്തിൽ പച്ചയായ രൂപത്തിൽ സൂക്ഷിക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ പൂർത്തീകരണം. ഒരാൾ ശരിയായ മുസ്ലിമാകുമ്പോൾ അയാളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണിത്. സക്കാത്ത് എന്നത് ഇസ്ലാമിൻ്റെ ഭൂഷണത്തിൽ പണക്കാരുടെ ഔദാര്യമല്ല, സമ്പത്തിനൊരു നിശ്ചിത പരിമാണം എത്തിക്കഴിഞ്ഞാൽ അതിൽ പാവങ്ങൾക്ക് അവകാശം വന്നു ചേരും. പിന്നെ അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഖുർആൻ അങ്ങനെയാണ് അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്ന പാവങ്ങൾക്ക്, അടിസ്ഥാന ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ടവർക്ക് അവകാശമുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. വആതി ദൽ ഖുർബ ഹഖഹു വൽ മിസ്കീന വബ്നി സബീൽ, അടുത്ത ബന്ധുവിനും ദരിദ്രർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കുക എന്നാണ്. അപ്പോൾ സക്കാത്ത് ഔദാര്യമല്ല, മറ്റുള്ളവരുടെ പാവങ്ങളുടെ അവകാശമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സക്കാത്ത് ഒരുത്തൻ കൊടുക്കുന്നില്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ വളരെ ശക്തമായ രൂപത്തിലാണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അല്ലദീന യക്രിസൂന ദഹബ വൽ ഫില്ല വല യുൻഫിഖൂനഹ ഫീ സബീലില്ലാ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, സ്വർണവും വെള്ളിയും നാണയങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ നിക്ഷേപമാക്കി സൂക്ഷിക്കുന്നവർ, അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. അവർക്കുള്ള സന്തോഷ വാർത്തയാണ് കടുത്ത ശിക്ഷ. ആ ശിക്ഷ പിന്നെ ഖുർആൻ പറയുന്നു, യൗമ യുഹ്മാ അലൈഹ ഫീ നാരി ജഹന്നം ഫതുഖ്വ ബിഹ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറു ഹദാ മാ കനസ്തും ലി അൻഫുസികും ഫദൂഖു മാ കുൻതും തക്രിസു. അവർ നിക്ഷേപമാക്കി വെച്ച ഈ സമ്പത്ത് നരകത്തിൽ തീയിൽ ചുട്ടു പഴുപ്പിച്ച് പലകകളാക്കി അവൻ്റെ മുഖത്തും പാർശ്വങ്ങളിലും പുറത്തുമൊക്കെ അത് കൊണ്ടുപോയി ചൂടുവെക്കും. അതേറ്റ അവൻ പുഴയുമ്പോൾ അവനോട് പറയും, നീ നിക്ഷേപമാക്കി വെച്ചതല്ലേ, അനുഭവിച്ചോളൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇതേപോലെ തന്നെ സക്കാത്ത് നിഷേധികളെക്കുറിച്ച് പറഞ്ഞു. ഒരാൾക്ക് അള്ളാഹു ധനം നൽകി, അതിലുള്ള അവകാശം സക്കാത്ത് അവൻ കൊടുക്കുന്നില്ല എങ്കിൽ പരലോകത്ത് അവൻ വരുമ്പോൾ അവൻ്റെ കഴുത്തിൽ ഒരു കറുത്ത കടുത്ത ഭീകര സർപ്പമുണ്ടായിരിക്കും. ആ സർപ്പം അവൻ്റെ താടിയെല്ല് പിടിച്ചുയർത്തിക്കൊണ്ട് പറയും, അന കൻസുക് അന മാലുക്, നിന്റെ നിക്ഷേപമാണ് ഞാൻ, നിന്റെ പണമാണ് ഞാൻ എന്ന്. ഇത്ര ഭയാനകമായ രൂപത്തിലാണ് സക്കാത്ത് നിഷേധികളെക്കുറിച്ച് ഖുർആനും സുന്നത്തുമൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്ര ഭയാനകമായ രൂപത്തിൽ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങൾ വളരെ ലാഘവത്തോടു കൂടി മാത്രമാണ് പൊതുവെ അതിനെ കാണുന്നത്. സക്കാത്ത് കൊടുക്കാതിരിക്കുക എന്നത് ഒരു വലിയ കുറ്റം തന്നെയല്ല അവരുടെ ഭൂഷണത്തിൽ. ഒരുപക്ഷെ നമസ്കരിക്കാത്തവൻ, അവൻ എന്ത് മുസ്ലിം എന്നൊക്കെ അവനെക്കുറിച്ച് ആളുകളൊരു പക്ഷേ വിചാരിക്കും. പക്ഷെ സക്കാത്ത് കൊടുക്കാത്തവൻ അവൻ മാന്യനായി തോന്നിക്കൊണ്ട് തന്നെ അവന് നടക്കാൻ കഴിയുന്നു എന്നതാണ് അവസ്ഥ. മനുഷ്യർക്ക് ഈ ലോകത്തുള്ള ബാധ്യത ഒന്ന് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്, മറ്റൊന്ന് അവൻ്റെ സഹസൃഷ്ടികളോടുള്ള ബാധ്യതയാണ്. അള്ളാഹുമായുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ നമസ്കാരം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. സഹസൃഷ്ടികളോടുള്ള ബാധ്യത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സക്ക എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പലയിടത്തും ഈ കാര്യങ്ങൾ പരസ്പരം ചേർത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 30 സ്ഥലങ്ങളിൽ സക്കാത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ 27 സ്ഥലങ്ങളിലും
നമസ്കാരവുമായി ചേർത്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇസ്ലാം പൂർത്തിയാകുന്നത്. അതിലൊന്ന് മാത്രം ഒരുത്തൻ സ്വീകരിച്ചാൽ അവൻ മുസ്ലിമായി എന്ന് പറയാൻ പറ്റുകയില്ല.